Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ നല്ല സ്വാദുള്ള കുമ്പളങ്ങയും മൺപയറും ഒക്കെ ചേർത്തിട്ടുള്ള ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഓലൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മൺപയറ് ഒരു അര കപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു അരമണിക്കൂർ മിനിമം സോക്ക് ചെയ്താൽ മതി. ഇനി വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഞാനിവിടെ അര കിലോയിലും കുറച്ച് മേലെ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 600-650 ഗ്രാം വരും. ഇനി ഇതിന്റെ തൊലിയും കുരുവും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഓലന് നീളത്തിലും മുറിച്ചെടുക്കാറുണ്ട്, അപ്പോൾ താല്പര്യമുള്ള പോലെ മുറിച്ചെടുക്കാം, നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടോ മുറിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒത്തിരി നൈസായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല, എന്നാൽ കട്ടി കൂടി പോകാനും പാടില്ല. അപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്തണം. കൂടെ തന്നെ 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം മൺപയറ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് മൺപയറും 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1 വിസിൽ ആകുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോതാ ഇവിടെ മൺപയറ് പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഓലൻ കുക്കറിലാണ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തന്നെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മൺപയർ വേവിച്ചിട്ടുള്ള വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം, കാരണം 2ാം പാല് ചേർക്കാനുള്ളതാണ്. മാത്രമല്ല കുമ്പളങ്ങ വേവുമ്പോൾ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പൊ നമുക്കിനി കുമ്പളങ്ങ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുമ്പളങ്ങയും തേങ്ങയുടെ 2ാം പാലും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കുക്കറിലാണെങ്കിൽ 1 വിസിൽ വന്നാൽ മതി. അപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. വെളുത്തിരുന്ന കുമ്പളങ്ങ ഇപ്പോൾ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്, അതിനർത്ഥം കുമ്പളങ്ങയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ടെന്നാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന മൺപയർ ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കിയിട്ട് 1ാം പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്തിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. 1ാം പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം. ഓലൻ തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകും, അപ്പോൾ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിരിക്കും. കൽച്ചട്ടിയിലും മൺചട്ടിയിലും ഒക്കെ തയ്യാറാക്കുന്ന ഓലന് പ്രത്യേക ഒരു സ്വാദാണ്. ഇനി കൽച്ചട്ടിയിലോ മൺചട്ടിയിലോ ആണ് ഓലൻ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ 1ാം പാൽ ഒഴിച്ച് ഉടനെ തന്നെ വാങ്ങാം. ചട്ടിയുടെ ചൂടിലിരുന്ന് ഓലൻ നന്നായിട്ട് തന്നെ കുറുകും. അപ്പൊ അത് അത്രയേ ഉള്ളൂ, മൺപയറും കുമ്പളങ്ങയും കൊണ്ടുള്ള ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഓലനാണ്, അപ്പോൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.